തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 76% പോളിംഗ്. പോളിംഗ് സമയം അവസാനിച്ചു. 6 മണിക്ക് മുൻപ് ക്യൂവിൽ എത്തിയവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകി. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളാണ് ഇന്ന് വിധിയെഴുതിയത്. പോളിംഗ് കണക്കുകളുമായി ബി ദിലീപ് കുമാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ദിലീപ്, ഏറ്റവും ഒടുവിൽ കണക്കുകൾ നമ്മളോട് പറയുമ്പോൾ 76% പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നാലും കഴിഞ്ഞ തവണത്തെ പോളിംഗിൽ നിന്ന് കുറഞ്ഞു നിൽക്കുന്നുവെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അരുൺ, സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വിധിയെഴുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. 5 ജില്ലകളിലെ ജനങ്ങളാണ് ഇന്ന് വിധിയെഴുതിയത്. കോട്ടയം, എറണാകുളം, അതോടൊപ്പം തന്നെ പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളിലെ സമ്മതിദായകരാണ് ഇന്ന് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതിയത്. കഴിഞ്ഞ 2015 നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ കുറവ് ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനത്തിലുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ 2015 തെരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ കുറവുണ്ടെങ്കിൽ പോലും കോവിഡ് കാലമാണ്, പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്ന കാലമാണ്. ഈ കാലത്തും ജനങ്ങൾ വലിയ ആവേശത്തോടുകൂടി വിധി എഴുതാൻ എത്തി എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം 76.32% ഈ രണ്ടാം ഘട്ടത്തിൽ 5 ജില്ലകളിൽ വിധി എഴുതിയിട്ടുള്ളത്. ഒന്നാം ഘട്ടത്തിൽ 73.12% പേരായിരുന്നു, 1.2% വിധിയെഴുത്തിൻ്റെ പോളിംഗിൻ്റെ ശതമാന കണക്കെങ്കിൽ ഇത്തവണ രണ്ടാം ഘട്ടത്തിലത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 76.33% പക്ഷേ കഴിഞ്ഞ തവണ ഈ 5 ജില്ലകളിൽ 78.8% പോളിംഗ് നിരക്ക്. പക്ഷേ ഈ പ്രതിസന്ധി കാലത്തും 76.33 എന്ന ഉയർന്ന ശതമാന കണക്ക് തന്നെയാണ് സംസ്ഥാനത്തെ ഈ സമ്മതിദായകരുടെ ഭാഗത്തു നിന്നും വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. വയനാട് കഴിഞ്ഞ തവണ 81.5% പേർ ജനവിധി രേഖപ്പെടുത്തിയ 2015 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇപ്പോൾ നോക്കുമ്പോൾ 79.39% വയനാട്ടിലെ ഇന്നത്തെ പോളിംഗ് ശതമാനം. പാലക്കാട് കഴിഞ്ഞ തവണ 78.7% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്, ഇത്തവണ അത് 77.91%. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയിരുന്നത് 76.5%, ഇത്തവണ അത് 74.98%. എറണാകുളം കഴിഞ്ഞ തവണ 78.4% പോളിംഗ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ 77.08%. കോട്ടയത്ത് കഴിഞ്ഞ തവണ 78.3% സമ്മതിദാനം രേഖപ്പെടുത്തിയവരുടെ ശതമാനം, ഇത്തവണ 73.91. ഈ നിലയിൽ നേരിയ കുറവുണ്ട്. പക്ഷേ ഇത് അന്തിമ കണക്കല്ല, അന്തിമ കണക്ക് ഇനിയും തയ്യാറായി വരുന്നതേയുള്ളൂ. ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള കണക്കിതാണ്, 76.33%. ഒന്നാം ഘട്ടത്തിൽ വോട്ട് ചെയ്തവരെക്കാൾ കൂടുതൽ പേർ രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ദിലീപ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നിന്നും ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എങ്ങനെയാണ് പാലക്കാട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയത്? ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി അടക്കം BJP യുടെ അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ഏരിയയാണ്. എങ്ങനെയാണ് ഇത്തവണ പാലക്കാട്ടെ വിധിയെഴുത്ത്? അരുൺകുമാർ, ശക്തമായ ത്രികോണ പോരാട്ടം തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഈ ഒരു ഘട്ടത്തിൽ നടന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം 3 മുന്നണികളും മത്സരിച്ച് ആളുകളെ ബൂത്തുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ സമാനമായ രീതിയിൽ ആവേശത്തോടുകൂടി വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കണ്ടിരുന്നത്. രാവിലെ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ പല മേഖലകളിലും തിങ്ങിക്കൂടി ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയും കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സുരക്ഷാ ചുമതലയുള്ള പോളിംഗ് ജീവനക്കാരും വലിയ തോതിൽ പാടുപെട്ടാണ് ഇവരെ അത്തരത്തിൽ അവിടെ കൃത്യമായി നിർത്താൻ, സാമൂഹ്യ അകലം പാലിച്ച് നിർത്താൻ വളരെ പാടുപെടുന്നൊരു സ്ഥിതി വിശേഷം ഉണ്ടായി. എല്ലാ മേഖലകളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് നഗരസഭകളിൽ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലാണ്. അവിടെ 80% പിന്നിട്ടിട്ടുണ്ട് കണക്ക്. 77, 75 എന്നീ പോളിംഗ് ശതമാനം കണക്കുകളുമായി ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളൊക്കെ തന്നെ
ഈ ഒരു ഘട്ടത്തിൽ പിന്നിൽ തന്നെയുണ്ട്. കഴിഞ്ഞ തവണത്തെ ശതമാനക്കണക്കിനേക്കാൾ ഒരുപക്ഷെ ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. 77.51 എന്നൊരു കണക്കിലേക്കാണ് ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഇനിയും കുറെ അധികം പോളിംഗ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും തിരക്കുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായി പോളിംഗ് ശതമാനം ഉയരാനുള്ളൊരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ആ ഒരു ശതമാന കണക്ക് അല്പസമയത്തിനകം തന്നെയാണ് പുറത്തു വരികയുള്ളൂ. എന്തായാലും പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമായ പ്രദേശത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. ആധികാരികമായ വിവരം പുറത്തു വരണമെങ്കിൽ ഔദ്യോഗികമായ വിവരം അല്പസമയത്തിനകം മാത്രമേ പാലക്കാട് നിന്നും. അങ്ങനെ 76% പിന്നിട്ടിരിക്കുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലെ വിധിയെഴുത്ത് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത് ചുരുങ്ങിയത് 2% പിന്നിലായിട്ടാണ് ഇത്തവണ ഇതുവരെ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ